അസ്സലാമു അലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷൊർണൂർ പോവാണ്. ഷൊർണൂർക്ക് പോകുന്ന വീഡിയോ അല്ല കേട്ടോ, അത് നമ്മൾ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഷൊർണൂർക്ക് പോവാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഒന്ന് ഇറങ്ങുന്നുണ്ട്. കാരണം നമ്മൾ പണ്ടല്ല, കുറച്ച് നാൾ മുന്നേ നക്ഷത്രൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കുറച്ച് പഴയ ഗോൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ അവർക്ക് ഫാക്ടറി ഉണ്ട്, സ്വർണ്ണം ഉണ്ടാക്കുന്ന ഫാക്ടറിയും യൂണിറ്റൊക്കെ തൃശ്ശൂരാണുള്ളതെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ എൻ്റെ സ്വർണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് മമ്മയൊക്കെ വന്ന ടൈമിൽ. അപ്പോൾ ആ സ്വർണത്തിൻ്റെ അതെങ്ങനെയാണ് അവർ അത് ഉരുക്കി പുതിയതെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആക്കും, എനിക്ക് അറിയില്ല. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് തൃശ്ശൂരാണ് അതിൻ്റെ ഫാക്ടറി യൂണിറ്റ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഷൊർണൂർ പോകുന്നത്. ഇനിയും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് എങ്ങനെയാണ് അവർ ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ ആ സ്വർണം അവരെങ്ങനെ ഉരുക്കി എന്തൊക്കെയോ എന്തെല്ലാം ഒക്കെ ആക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതാ ഫൈനലി തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ കാർന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായി, ഞാൻ കൊടുത്തിട്ട് എന്തായി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയ ശരത്തേട്ടനെ വിളിക്കാം. ഹലോ ഹലോ നമുക്ക് അറിയണല്ലോ എന്താണ് ഇവർ ഈ പഴയ ഗോൾഡ് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണണം, നേരിട്ട് കാണണം. അപ്പോൾ ഇത് നമ്മുടെ വർക്ക്ഷോപ്പാണ്. ഈ പറഞ്ഞ പഴയ ആഭരണങ്ങൾ വന്ന് പുതിയ ആഭരണങ്ങളായിട്ട് ചെയ്യുന്നതും അങ്ങനത്തെ കുറേ കട്ടിങ്ങും പോളിഷും കുറേ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, ഈ ഒരു ബിൽഡിംഗിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോവാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ആളെ ഹാപ്പി ആയി കൊടുത്ത് വിടാം. അപ്പോൾ നമുക്ക് വേഗം പോയാലോ? പോവാം പോവാം. അതെ, അപ്പോൾ ഞാൻ വെച്ചു നിങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നപ്പോൾ സ്റ്റാർട്ട് അല്ലേ? അതെ അതെ അതെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങൾ ഒരു ചെരുപ്പ് ഇട്ടോ കേട്ടോ. ഇനി ഇതാണ് ഞങ്ങളുടെ തട്ടാന്മാരിയിരിക്കുന്ന വർക്കിംഗ് പ്ലേസ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗോൾഡിന്റെ സ്റ്റാർട്ടിങ് അതിന്റെ ജനനം ഇവിടെ നിന്നാണ് വരുന്നത് കാര്യങ്ങളൊക്കെ. ചെരിപ്പൂരിടാൻ പറഞ്ഞാൽ വരുമ്പോ തന്നെ ചെരിപ്പൂരാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡാണ്, ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ദൈവിക സങ്കല്പമുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്വർണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ സ്വർണം കട്ട് ചെയ്യുമ്പോഴും ഒക്കെ വേസ്റ്റുകൾ വരുന്നുണ്ട്, അതൊക്കെ നമ്മുടെ കാലിലും ഒക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് വരെ കഴുകി വെള്ളം മാറ്റി വെച്ചിട്ട് പോകാൻ പോകുള്ളൂ, അത്രയും ഇതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പോ നീഹയ്ക്ക് ആ പഴയ ആഭരണം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ എന്റെ സ്വർണ്ണം? ഇവിടെ അപ്പൊ അത് ആ സ്വർണ്ണം എന്റെ ഇല്ല, അത് അവർ ഉരുക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ ഉരുക്കണ പ്രോസസ് എന്തൊക്കെയാണ്, പഴയ ആഭരണങ്ങൾ അതെങ്ങനെയാണ് ആ സ്വർണം ഉരുക്കി അത് ആ മെൽറ്റ് ചെയ്തിട്ട് അവരെന്തൊക്കെ ആക്കും, എന്താക്കണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും കൂടി കാണും, എനിക്കിനെ പോലെ ക്യൂരിയസ് ആയിട്ടുള്ള കുറെ പേരുണ്ടാവും, ആർക്കും അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഇവിടെ ഫുള്ള് തട്ടാമാരി ഇരിക്കുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ചോദിക്കാം കാര്യങ്ങളൊക്കെ അല്ലേ. അതെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു പഴയ ഓൾഡ് ഗോൾഡ് കാണാം, ഫസ്റ്റ് ആണല്ലോ അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് കാണിച്ചുതരാം. നിഹ, ഇതാണ് ഒരു പഴയ കുറച്ച് സ്വർണ്ണാഭരണം ഇരിക്കുന്നത്. ഇത് ഗോൾഡാ? ഗോൾഡാണ്. അതെന്താ, കുറച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് മേടിക്കുമ്പോ തന്നെ അത് ചൂടാക്കിട്ട് എടുക്കുക. ബിക്കോസ് അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഉപയോഗിക്കുമ്പോ നമ്മളില്ലേ, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വല്ല കടയിൽ കൊടുത്താൽ വല്ലതും കിട്ടും. പിന്നെ അത് അവര് ഉരച്ചു നോക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യും, അതിനുള്ള മെഷീൻസ് ഒക്കെ ഡെക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഗോൾഡിന്റെ കളർ നോക്കിട്ടല്ല, അതിനെ കണ്ടാലും അത് പിടിച്ചാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വർണം കണ്ടാൽ തിരിച്ചറിയാം, പിടിച്ചാൽ തിരിച്ചറിയാം. അതിന്റെ വെയിറ്റ് അങ്ങനെയാണ് കാരണം. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോ കസ്റ്റമേഴ്സിന് നമ്മൾ മേടിക്കുമ്പോ എന്നാ സ്പോട്ടിൽ എന്നത് ചൂടാക്കിട്ട് മേടിക്കുക. എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുമ്പോ അതിൽ വരുന്ന അഴുക്ക്, കുളിക്കുന്ന വെള്ളം, സോപ്പ് ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമ്മളത് ചൂടാക്കി കളർ പോയിട്ടുണ്ടാവും, ഡിമായിട്ടോ. വാങ്ങിച്ച സമയത്ത് അതേ ഫ്രഷ്നെസ് ഗോൾഡിന് ഉണ്ടാവില്ലല്ലോ, ഉപയോഗിച്ച് 2 വർഷം 3 വർഷം ഉപയോഗിച്ച്. അപ്പൊ ആ അഴുക്കൊക്കെ കളഞ്ഞാലാണ് നമുക്ക് അതിന്റെ ആക്ച്വലി വെയിറ്റ് കിട്ടുള്ളൂ, ആക്ച്വൽ വെയിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ 10 ഗ്രാമിന്റെ വള കൊണ്ടുവരുമ്പോ 12 ഗ്രാമായി, 2 ഗ്രാമിന് പൈസ കൂടി കൊടുക്കേണ്ടി വരില്ലേ. അപ്പൊ ചൂടാക്കിട്ട് നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ ഇത് ചൂടാക്കി എടുത്തതാണ്, എന്നാൽ പോലും നമുക്ക് ഈ നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി ചൂടാക്കിയിട്ട് കാണിക്കാം. അപ്പൊ നമ്മളിത് ചൂടാക്കിയിട്ടാണ് ഇനി മെൽറ്റിംഗ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം, മെൽറ്റ് ചെയ്യണതും ചൂടാക്കണതും കാണാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം
അവിടെ ഇരുന്നു. ഇപ്പൊ അവിടുന്ന് നമ്മുടെ മെയിൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്, മെയിൻ പ്രോസസ്സ് നടക്കുന്ന റൂമിലോട്ട് വന്നിട്ടുണ്ട്. ആ ഗോൾഡ് നമ്മൾ ഉരുക്കി എന്തൊക്കെ കാണിക്കും എനിക്കറിയില്ല. അതിനു മുമ്പ് നീഹ, നമുക്ക് ഉരുക്കുന്നതിന് മുമ്പ് നമ്മുടെ കസ്റ്റമേഴ്സ് പലരും ചോദിക്കാറുണ്ട്, ഞാൻ പറയാണ് ഈ പഴയ ആഭരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ചളി പോവാൻ, അഴുക്ക് പോവാൻ വേണ്ടി നമ്മൾ ചൂടാക്കുന്നുണ്ട്. ഈ ചൂടാക്കുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും വെയിറ്റ് കുറയും, അതെന്താ നിങ്ങൾ ഉരുക്കി കളയുന്നുണ്ടോ എന്ന് കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ആ ചൂടാക്കണ പ്രോസസ്സ് കാണിക്കാം. കാരണം വെറും നമ്മുടെ വീട്ടിലൊക്കെ കത്തിക്കുന്ന ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ കൊണ്ട് ചൂടാക്കലൊന്നും ഇത് ഒരിക്കലും ഉരുക്കില്ലേ. 100 ഡിഗ്രി സെൽഷ്യസ് വേണം ഇത് ഉരുകണമെങ്കിൽ. ആ നമ്മുടെ ഈ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം തിളക്കുന്ന ചൂട് 100 ഡിഗ്രിയേ വരുള്ളൂ ഒരിക്കലും, ആ 120 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് ആവില്ല. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പം ഒന്ന് ലൈവായിട്ട് കാണാലോ. ഇത് ചൂടാക്കാനും ഉരുക്കാനും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വിൽക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു കഴിവുള്ളൂ. അപ്പൊ ഇത് ഉരുക്കാനും പിടിക്കാനൊക്കെ നമ്മുടെ പാലക്കാട് സുരീപേട്ടൻ, ആള് ഈ ഇതിന്റെ വർക്ക്ഷോപ്പിന്റെ ഓളിന് ഓളാണ്. അപ്പൊ ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആളെ കൊണ്ട് ചെയ്യിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ആദ്യം ചൂടാക്കണം മാത്രം കാണിക്കാം. സാധാ സ്റ്റവാണ് ഗ്യാസിന്റെ. അപ്പൊ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് നിഹ, നമ്മളിതൊരു മൂശ എന്ന് പറയാതിനെ മൂശ അതിലേക്ക് ഇതിടും. ഇത് അങ്ങനത്തെ ഒരു പ്രത്യേക പാത്രത്തിൽ ഇട്ടാൽ തന്നെ അത് ഉരുക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഇതിലിട്ടാലാണ് ഇത് അതിലിട്ടിട്ട് ചൂടുണ്ടോ? ഇപ്പൊ ചൂടുണ്ടാവില്ല, അതിൽ വെച്ച് കഴിഞ്ഞാൽ കൈ വെച്ചാൽ പൊള്ളിക്കും. ഇപ്പൊ ചൂടുണ്ടാവില്ല. അപ്പൊ ഈ സാധനത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ സ്വർണ്ണം ഉരുക്കുന്നത്. ഇതിന്റെ പേര് മൂശ എന്നാണ്. ഇത് കാർബൺ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചൂടില്ല, പക്ഷെ ഈ സാധനം ഇട്ടിട്ട് ഉരുക്കുമ്പോൾ നല്ല ചൂടാണെന്ന പറഞ്ഞത്. ഇത് ബ്ലൗറിൽ വെക്കും. ബ്ലൗറിൽ മെഷീൻ ഉണ്ട് അവിടെ ബാക്കിൽ. സുതിപട്ടം ചെയ്യും, വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ അത് ചെയ്യണത് നമുക്കൊന്ന് കാണാൻ പോകാം. ബ്ലൗറിൽ ഇട്ടിട്ട് ചൂടാക്കണ കാണാൻ പോകാം. ഇത് ആ ഓർണമെന്റ്സ് മുഴുവനും പഴയ ആഭരണം മുഴുവൻ ഇട്ടിട്ട് ഫ്ലവറിൽ വെച്ചിട്ട് ഓൺ ചെയ്യും. അപ്പൊ അതായത് ചൂടന്നെയാണ് അതും. അത് നല്ല അത്യാവശ്യം നല്ല മിനിറ്റ് ഉണ്ടാവും. അതൊരു 5-10 മിനിറ്റ് മാക്സിമം. അത് ഓർണമെന്റ്സിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. അത് ഒരുക്കണ ഒരു കുറച്ചല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിരുന്നത്. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചൂടായിട്ടോ നിൽക്കാൻ പറ്റുന്നില്ല. ഡേറ്ററാണോ? ഇവർക്ക് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. എനിക്ക് കുറച്ച് പേടിയായിട്ടോ. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ട് എന്താവും എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 10 മിനിറ്റായി. നമുക്ക് ആ ഉരുക്കിയ സാധനം എന്തായി നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓ, ഭയങ്കര ചൂട്. നമ്മുടെ അസ്തമയ സൂര്യന്റെ കളറാ പോകുന്നത്. വാവ്. ഇനി അത് ഉരുക്കിയിട്ട് ആ ഒരു ലൈൻ കണ്ട ചാല് കണ്ടോ, ഇരുമ്പിന്റെ ചാലാണ്, അതിലേക്ക് അത് ഉരുക്കി ഒഴിക്കും. അപ്പൊ അത് ഉരുക്കി വെള്ളം പോലെ ഇപ്പൊ ലിക്വിഡ് പോലെ ഉണ്ടാവുക. വെള്ളമായി സ്വർണ്ണവെള്ളമാണിത്. ശരി, സ്വർണ്ണവെള്ളം പോലെ ആയിട്ടുണ്ടാവും. ഇനി അത് ചെറിയൊരു ബാറായിട്ട് പോലെ കിടക്കും. ശരിക്കും പറഞ്ഞോ, അത് വരും. അത് പോലും എടുക്കുമ്പോ കാണാം. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അത് പ്രോസസ്സ് നമുക്കിപ്പോ 24 കാരറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 9 ഒൺസിലേക്ക് ആക്കിയിട്ടാണ് ആഭരണങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് വെള്ളത്തിൽ മുക്കിയ കാരണം കുറച്ച് വെള്ളത്തിൽ അതിലാ മുക്കുന്നത്. നീഹ ചോദിച്ചോ, നമ്മൾ നേരത്തെ ഒരുക്കിയ സംഭവങ്ങൾ ഇല്ലേ, കട്ടകളൊക്കെ ആ സാധനാണിത്. ഇത് എത്ര പോവാനാ? 5 പോകണ്ടോ?
ഇനി ഇത് നമുക്ക് ഇതിപ്പോ ആക്ച്വലി ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ പല കസ്റ്റമറും ആഭരണം തന്നിട്ടുള്ള പല പല പ്യൂരിറ്റി ആയിരിക്കും. 88% ഉണ്ടാവും, ചിലപ്പോ 9 months ഉണ്ടാവും. അത് ഇതായി, അത് 9 months ആണോ അറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ പല പല പ്യൂരിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇത് 9 months നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്താ 22 carat ഹോൾമാർക്ക് ഗോൾഡ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ ഇത് ഡയറക്റ്റ് ഒരു ആഭരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ നമുക്ക് എത്ര പ്യൂരിറ്റി നമുക്ക് അറിയില്ല. പല പല പ്യൂരിറ്റി ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ടില്ല, പ്യൂരിറ്റി കറക്റ്റ് ആയിട്ടില്ല. ഇനി ഇതിന്റെ ടെസ്റ്റ് നമ്മൾ നോക്കണം, അത് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ കൊടുക്കുക എന്ന് പറയാം. അപ്പൊ ഇതിനൊരു പ്യൂരിറ്റി കിട്ടും, ചിലപ്പോൾ 88 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 89 ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് 9.16 പ്യൂരിറ്റിയിലേക്ക് ആവുന്നത് എത്രത്തോളം അതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഡിഫറൻസിനനുസരിച്ചുള്ള തങ്കം പ്യുവർ ഫൈൻ ഗോൾഡിൽ ചേർത്ത് 9.16 പ്യൂരിറ്റിയിലേക്ക് ആക്കിയിട്ടാണ് നമ്മളിത് ഒന്നും കൂടി ഒരുക്കും. ഉരുക്കിയിട്ട് അത് നേരിട്ട് നമ്മൾ ആഭരണം പണിയാനായിട്ട് എടുക്കുക ചെയ്യും. ഇത് ഇനി ഇത് ഞാൻ പറഞ്ഞ ടെസ്റ്റ് അടിക്കാൻ കൊടുക്കണം. അപ്പൊ ഇതിന്റെ പ്യൂരിറ്റി കിട്ടും. ആ പ്യൂരിറ്റി എത്രത്തോളം 9 months ആയിട്ട് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസിന് വേണ്ടി എത്രത്തോളം തങ്കം ചേർക്കണം, ആ തങ്കം ചേർത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ പണിയുള്ളൂ. ഇതൊക്കെ എത്ര അരമണിക്കൂർ നേരത്തെ പണിയുള്ളൂ, അത് പ്രശ്നമില്ല. ഇനി ഇത് ആഭരണം ആക്കാനാണ് പണി വരിക. ഇതിപ്പോ ഇങ്ങനെ ഒരു ഇതിപ്പോ നമ്മള് കസ്റ്റമർക്ക് ഇത് കൊടുത്താൽ വാങ്ങില്ലല്ലോ, നമുക്കിത് വളയാക്കണം, കമ്മലാക്കണം, മോതിരാക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഇനി അത് കാണാൻ പോവാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത് ബാംഗിൾസ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഒരു ബാംഗിൾ ജസ്റ്റ് കാണാം. അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജുകൾ. ഇപ്പൊ അത് ബാറായി, ചെറിയ കഷ്ണമായി. ഇനി ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു വള എങ്ങനെയാവണം മനസ്സിലായി. പഴയ ആഭരണങ്ങൾ എങ്ങനെയാ പോണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യത്തെ ആദ്യത്തെ പടികളായിട്ടുള്ളൂ, ഇനി കയ്യിലേക്ക് പോകും. ഇനി അടുത്തടുത്ത സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മള് നേരത്തെ ഒരുക്കിയ ഇത് നമ്മള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. 9.16 ആവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ 9.16 ആക്ച്വലി ഇത് 9.17 പ്യൂരിറ്റി ആയിട്ടുണ്ടാവും. എന്താ സംഭവം എന്ന് അറിയോ, നമ്മള് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഷോപ്പിൽ 9.16 ഹോൾമാർക്ക് ഗോൾഡ് ആണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. ഈ ഹോൾമാർക്ക് പ്യൂരിറ്റി കിട്ടണമെങ്കിൽ 9.17 ആക്കിയിട്ട് നമ്മൾ കൊടുത്താലാണ് അവർ 9.16 അടിച്ചിരുള്ളൂ. അത്രത്തോളം പ്യൂരിറ്റി ആക്കി ചെയ്താലാണ് അവർ കുറച്ച് മീൻസ് 9.16 ആക്കി തരുള്ളൂ. അത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഒരു പ്രോബ്ലം ഉണ്ടാവരുന്നിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തിട്ടാണ് ഹോൾമാർക്കിങ്ങിന്റെ സിസ്റ്റം 9.17 ആക്കിയിട്ട് 9.16 പ്യൂരിറ്റി അടിച്ച് തരുന്നത്. ഓക്കെ, ഇനി വേറെ കാര്യം, ഇപ്പൊ നമ്മൾ ഇത് 5 pounds വരുന്ന ഒരു ഈ പറഞ്ഞ 9.16 പ്യൂരിറ്റിയുടെ ഒരു കട്ടിയാണിത്. ഇത് ഡയറക്റ്റ് നമുക്ക് വള ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ തിന്നായിട്ടുള്ളൊരു തകിടാക്കണം. അപ്പൊ അതിനുള്ള മെഷീനറീസ് ആണ് ഈ ബാക്കിൽ കാണുന്നത്. ഓക്കെ, സുധീപേട്ടൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് തകിടാക്കാൻ വേണ്ടി കൊടുക്കാം. വേഗം കൊടുക്കാം, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഓരോ റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോകുമ്പോ ഭയങ്കര ചൂടാ. ഇവരെ സമ്മതിക്കണം. ഇവിടെ AC വെക്കാൻ പറ്റില്ല. അത് എവിടെ വെച്ചേ? അത് നമ്മൾ അങ്ങനെ അങ്ങനെ ആക്കുവോ? അപ്പൊ കൈ ശ്രദ്ധിക്കണ്ടേ? സമ്മതിച്ചിരിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഒരു സ്വർണ്ണം ഉണ്ടാവണത്. ഇപ്പൊ മനസ്സിലായി എന്തിനാ സ്വർണ്ണക്ക് വില ഉണ്ടാവണെന്ന്. ഇത് എത്ര മിനിറ്റ് എടുക്കും? ഓരോ മെഷീനും വേറെ വേറെ. ഓക്കെ, നമ്മൾ ആദ്യം ആ മെഷീനിൽ ഇട്ടു, പിന്നെ അടുത്ത മെഷീനിൽ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ. അടുത്ത പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സ് അങ്ങനെയൊക്കെ. ചൂടുണ്ടോ? നമ്മൾ നേരത്തെ കൊടുത്ത സാധനം ഇപ്പതേ ഇങ്ങനെ ആയിട്ടുണ്ട്. അരപ്പട്ട സ്റ്റീല് പോലെ. സ്റ്റീലല്ലല്ലോ, സ്വർണ്ണാണ്. തകിട് പറഞ്ഞാല് തകിട് എന്ന് പറഞ്ഞാൽ ആ കൊടുത്തത് നീളം വന്നില്ലേ, നമ്മളൊരു സാധനം ഇത്രയും നീളത്തില് കനം കൂട്ടി ഓടിക്കാൻ പറ്റുമോ? വളയുള്ളൂ, ഓടിയില്ല. മൂന്നാല് വട്ടം ആക്കിയാ ഓടിക്കാൻ പറ്റും. ഓടിച്ചാലോ? ഓടിച്ചാണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഈ തകിട് ഇനി നമ്മള് വള ചെയ്യാനാ കൊടുക്കുക. അപ്പൊ ഇനി ഇതിപ്പോ തകിടായി, ഈ തകിടിന്റെ സൈഡൊക്കെ ഇനി വൃത്തിയായി ഇതാക്കി ചെയ്ത് ഒരു വള ചെയ്യാൻ പറ്റും. 5 pounds ഒരു വള ചെയ്യണേ ചെയ്യാം. എത്ര സ്റ്റെപ്സ് ഉണ്ട്?
ഇനിയുണ്ട് ഒരു അഞ്ചാറ് സ്റ്റെപ്സ് കൂടി ഉണ്ട്. അപ്പൊ ഇത് തകിടാക്കി ഇനി നമ്മളിത് ഈ പറഞ്ഞ പോലെ വളയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലേക്ക് കടത്താം. കേട്ടോ, ഈ വളയാണ് നമ്മൾ ആ തകിട് പിടിച്ചില്ലേ, ആ തകിട് പിടിച്ച വള താഴെ ഒരു ഈ തകിട് ഹാഫ് റൗണ്ട് ആക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിലിട്ടിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തകിട് ഒരു ഹാഫ് റൗണ്ട് ആക്കിയുള്ള സ്പ്രിങ് ആയിട്ട് ഇങ്ങനെ വരിക ചെയ്യുക. കാരണം അത് നീളമുള്ള ഒരു സ്പ്രിങ് ഒരു ഇതായിരുന്നു തകിടായിരുന്നല്ലോ, അത് അങ്ങനെ തന്നെ സ്പ്രിങ് സ്പ്രിങ് ആയിട്ട് വരും. പിന്നെ അതിനുശേഷം ഇത് നമുക്ക് ആവശ്യാനുസരണമുള്ള ലെങ്ത്തിലേക്ക് അളവിലേക്ക് കട്ട് ചെയ്യും. ഇത് അതേപോലെ കറുത്ത് മുറിച്ച് സെറ്റ് ചെയ്യും. ഒരു വള അളവ് 2-6 സൈസ് വരുന്ന ഒരു വളയാണത്. ആ അളവിലേക്കുള്ള ഒരു ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്തിട്ട് അതിന്റെ അളവനുസരിച്ച് മുറിച്ച് വെക്കും, ഒരു പീസ് ആക്കും. ഇതൊരു 4 വളക്കാനുള്ള പീസ് ഉണ്ടെങ്കിൽ നമ്മളിത് ഒരു വള കാണിക്കുന്നു. അത് ആ ചൂടാക്കുന്നത് നമ്മുടെ ചൂട് പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഇത് നമ്മള് മുറിച്ചിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഇവിടെയാണ് ജോയിന്റ് വരുന്നത്. ഈ ജോയിന്റിന് അവിടെ സോൾഡർ ചെയ്യും. 24 കാരറ്റിന്റെ തകിട് വെച്ചിട്ടാണ് സോൾഡർ ചെയ്യുക. പണ്ടൊക്കെ KDM വെച്ചിട്ട് ചെയ്യുക, അതാണ് KDM ഗോൾഡ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ പ്യൂരിറ്റി കുറവുണ്ടാവും. ഇപ്പൊ 24 കാരറ്റിന്റെ പീസ് വെച്ചിട്ട് സോൾഡർ ചെയ്യുക ചെയ്യാം. അതിനുശേഷം ഇത് പോളിഷ് ചെയ്യാൻ കൊടുക്കും, പോളിഷ് ചെയ്ത് കട്ട് ചെയ്യാൻ കൊടുക്കും. കട്ട് ചെയ്തിട്ടാണ് ഇനി ലാസ്റ്റ് ആ വള മൊത്തത്തിൽ പണി കഴിഞ്ഞിട്ട് വള നമ്മുടെ കയ്യിൽ കിട്ടും. ഈ വളയാണ് നമ്മൾ വിൽക്കാൻ വെക്കുന്നത്, മനസ്സിലായില്ലേ. ഇത് നമ്മൾ ഈ കളർ വരാനുള്ള കാരണം ഇത് ചൂട് തട്ടുന്നുണ്ട്, സോൾഡർ ചെയ്യുമ്പോൾ വീണ്ടും ചൂട് തട്ടുന്നുണ്ട്, ആ സമയത്തൊക്കെ ഇതിന്റെ കളർ വ്യത്യാസം വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റെപ്പിലേക്ക് അത് കാണിക്കാൻ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് കൂടി പോകും. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് ഒന്ന് പോകാനുണ്ട്, അവിടെയാണ് ഇതിൻ്റെ ഇത് കാണാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈച്ച് ആൻഡ് സ്റ്റെപ്സ് നല്ലോണം ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ചാനലിന്റെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഗോൾഡും വള മാല എല്ലാം ഉണ്ടാക്കണ കാണാൻ പറ്റും. എന്റെ ചാനലിലൂടെ നമ്മളിപ്പോ ഇത്രയും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇനി ഫൈനൽ കഴിഞ്ഞിട്ടുള്ള അതായത് ഈ കണ്ട വളയാണ് ഈ ലെവലിലേക്ക് എത്തിയത്, വിശ്വസിക്കാൻ പറ്റും നോക്കി. ഇതിൽ കൊറേ ആൾക്കാരുടെ പണിയുണ്ട്, കട്ട് ചെയ്യുക, ചെത്ത്, പോളിഷിങ്, ഡ്രം പോളിഷിങ്, പിന്നെ കളർ എടുക്കുക, പടിക്കാരത്തിൽ ഇടുക, അങ്ങനെ ഈ ഒരു സാധനമാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് അല്ലേ. ഇതൊക്കെ വിൽക്കുന്ന ഷോറൂം ഞാൻ പറഞ്ഞില്ലേ, ഒരു ജസ്റ്റ് 4 കിലോ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഷോറൂം നിൽക്കുന്നത്. അപ്പൊ നിഹയ്ക്ക് അതും കൂടി കാണാനുള്ളതും കൂടി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ കല്യാണ സീസൺ ആണല്ലോ അല്ലേ, അപ്പൊ ആരെങ്കിലും പിന്നെ ഇവിടെ പണിക്കൂലിയും എല്ലാം കുറവാണെന്ന് കണ്ടാണറിയാം. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്, ഇവിടുന്ന് പണിതിലാണ് നമ്മള് കടയിൽ വിൽക്കണേ. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ മേക്കിംഗ് ചാർജ് നമുക്ക് വളരെ കുറവായിരിക്കും, ഇവരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും തുച്ഛമായിട്ടുള്ള മേക്കിംഗ് ചാർജ് നമ്മൾ വാങ്ങുള്ളൂ. മേക്കിംഗ് ചാർജ് വാങ്ങാൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർക്കൊക്കെ കൂലി കൊടുക്കണം, ഇതൊക്കെ വേണം. അപ്പൊ അത് മേടിച്ചാലേ മുതലാവുള്ളൂ. അപ്പൊ അത് വളരെ കുറവായിരിക്കും. നമുക്ക് ഇവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് ഇവരുടെ ഇപ്പത്തെ പണിക്കൂലിയും എല്ലാ കാര്യങ്ങളും അവിടെ എത്തിട്ട് കാണിച്ചുതരാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഫാക്ടറിയിൽ നിന്ന് നേരെ ഇവരുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. കുറച്ച് കളക്ഷൻസ് കാര്യങ്ങൾ കാണാമെന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൂടെ ശരത്തേട്ടനുണ്ട്, പോവല്ലേ. അതെ, നമുക്ക് ശരത്തേട്ടൻ്റെ ആവശ്യമുണ്ട്, കാരണം എനിക്കറിയില്ലല്ലോ. നമുക്ക് ഷോപ്പിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഷോറൂം. നമ്മളിപ്പോ ഡയമണ്ട് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡയമണ്ടിൽ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം കണ്ണിൽ പോയിട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു സെറ്റ് അല്ലേ, ഇത് ഡയമണ്ട് സെറ്റ് ആണ്. ഒരു 70,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് വരുന്നത്. ഓക്കേ, നല്ല സിമ്പിൾ ആണല്ലേ. 3 lakh വരും, ബാക്കിയുള്ളത് 70,000. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നല്ല രസമുണ്ട്, റോസ് ഗോൾഡ് പ്ലാറ്റിനം മിക്സ് ആണ്. ആ, എനിക്ക് റോസ് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് നല്ല നല്ലൊരു കളക്ഷൻ ആണ്.
വേറെ ഇത് കാണിക്കാനൊന്നും പെട്ടെന്ന് പക്ഷെ ഇപ്പൊ സമയമില്ല സമയമില്ല അതെ പിന്നെ നല്ല റഷുണ്ട് ഷോപ്പില് നല്ല റഷുണ്ട് ഡയമണ്ട് നമുക്ക് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം റൂബി എമറാൾഡ് മരതകം മാണിക്കം എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ അതിന്റെ കളക്ഷൻസ് ആണ് കുടുംബക്കാരൊക്കെ അപ്പോ ഗൈസ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കി സംഭവം എനിക്ക് ഗോൾഡ് ഒന്നും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ലൈക്ക് വേറെ ഇതപ്പോ ശരിക്കും നമുക്ക് ഇട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് ആൻറ്റീക്കിൽ വരുന്നതാണിത് എനിക്കിഷ്ടമായി ഇത് രണ്ട് പീസും നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ നമുക്കിനി അപ്പുറത്ത് പോയി നോക്കിയിട്ട് എന്താണ് സർപ്രൈസ് എന്ന് അറിയാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ അത് പോയി കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഒരു വീട്ട് വന്നിരിക്കുകയാണ് ശരത്ത് പറഞ്ഞു ഇവിടെ എന്തോ എനിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് അപ്പൊ എന്താ നമുക്ക് നോക്കാം എനിക്ക് അറിയില്ല എന്താണ് സർപ്രൈസും കാര്യങ്ങളെന്ന് നമുക്ക് മേലെ കയറി നോക്കാം കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടി ഒരു കുട്ടി ഉണ്ട് വീട്ടില് ഇത് കല്യാണത്തിന്റെ ഒരു പോലത്തെ ഒരു വെഡിങ് ഷൂട്ട് പോലത്തെ എടുക്കുകയാണ് ഇതാണ് സർപ്രൈസ് ഞാനൊരു കല്യാണ ചെക്കനായി കല്യാണ പെണ്ണ് വേറെ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണ് എന്റെ അല്ല ആളിത് മുട്ടോളം സ്വർണ്ണിട്ട് 500 പവൻ കണ്ടില്ലേ ഒരു വെയിറ്റൂല്ല സ്വർണ്ണല്ലേ അപ്പൊ എന്താ വെച്ചാൽ കുറവരെ 500 പവന്റെ സെറ്റ് കണ്ടിട്ടില്ല പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതാണ് നീഹയുടെ അടുത്ത് ഇങ്ങോട്ട് വരാനും പറഞ്ഞത് കാരണം ഇതൊരു വെറൈറ്റി ആയിരിക്കും കാണുമ്പോൾ ഒരു സർപ്രൈസിംഗ് ആയിരിക്കും അതെ 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 അപ്പൊ നേഹ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ ഇതൊക്കെ ഏത് മോഡലാണ് എല്ലാ മോഡൽസും ഉണ്ട് അല്ലേ ചിലതൊക്കെ എനിക്കറിയാം എനിക്ക് ആന്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം ചെയ്തു നമുക്ക് എന്തായാലും നേഹ വന്നതല്ലേ അപ്പൊ ഞങ്ങളുടെ ഒരു ഷോട്ടും കൂടി നടക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ അപ്പൊ നേഹ ഒന്ന് നിന്നിട്ട് നമ്മളോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നന്നാവും നല്ലൊരു ഇതായിരിക്കും പോസിറ്റീവ് എന്തെങ്കിലും ഇവരുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യാം എന്തോ സ്പെഷ്യൽ സർപ്രൈസ് ഒക്കെ പറഞ്ഞില്ല കയ്യിലുണ്ട് ഇതിന്റെ ഒക്കെ വൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട് ഡെയിലി മീൻസ് ഒന്നരാടോ ഒന്നരാടോ ഗ്യാപ്പ് വീഡിയോ ചെയ്യുന്നു അപ്പൊ ഈ ഗോൾഡിന് ക്രേസ് ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അതെ എല്ലാരും കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ചാനലിന്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പൊ നേഹയ്ക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട് ഞങ്ങൾ യൂട്യൂബിന്റെ വീഡിയോസ് കാണാറുണ്ട് ആദ്യം പറഞ്ഞു കാണാറുണ്ട് ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഓക്കെ അതിൽ 5 പോയിന്റ് 10 പോയിന്റ് സെറ്റ് കണ്ടിട്ടുണ്ടോ ഹെവി കണ്ടിട്ടില്ല ഏതെങ്കിലും ചാനലില് ഏതെങ്കിലും ജ്വല്ലറി കണ്ടിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളൊരു വെറൈറ്റി ആയിക്കോട്ടെ ചെറിയ 500 പവന്റെ സെറ്റ് കാവിലിന് അണിയിച്ചു 1000 പവൻ അപ്പൊ ഞാൻ കാവിലിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ അണിയിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞ് കാണിച്ചാൽ മതി അങ്ങനെയാണ് അപ്പോ ഇതിലിപ്പോ ഏതാ ഇഷ്ടപ്പെട്ട നേഹയ്ക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ നഗാസിന്റെ കളക്ഷൻ അല്ലേ ചെട്ടിനാട് ഫിനിഷിംഗിൽ നഗാസ് കളക്ഷൻ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇത് ഹാൻഡ് മെയ്ഡ് ആണ് ഇത് ട്രഡീഷണൽ ആണ് ഇത് ആക്ച്വലി ഇതൊരു ഹിന്ദു സ്റ്റാച്ചു വരുന്നതാണ് ഇതിപ്പോ നമുക്ക് ഏത് വേണേ ആ മീൻസ് മുസ്ലിംസ് ഏതാ വേണേ ആക്കാം എന്താ വെച്ചാൽ ദേവിയുടെ സ്റ്റാച്ചു മാറ്റിയാൽ ഓക്കെ അത്രേ ഉള്ളൂ അത് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആണ് ചെയ്യാൻ പറ്റും പിന്നെ പാലക്ക അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അല്ല ഇഷ്ടപ്പെട്ട സാധനമാണ് പാലക്ക അത് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും ആ പാലക്ക അത് ഈ പാലക്കടയാണ് ഇത് നാഗപടം പല പല മോഡൽസും വരുന്നുണ്ട് പിന്നെ അത് വന്നപ്പോട്ട് വന്നപ്പോട്ട് അതിനെ പറഞ്ഞ ആന്റിക്ക് ഇഷ്ടം ആന്റിക്ക് ഇഷ്ടം മുസ്ലിം ഒരു ടച്ച് കൂടുതൽ ഇഷ്ടപ്പെടും ആന്റിക്ക
എല്ലാവരും ഇപ്പൊ അങ്ങനെയാ, മഞ്ഞ കളറിനോട് വലിയ പ്രാധാന്യം ഇല്ല, താല്പര്യമില്ല, ഓക്കെ കളർഫുൾ ആയിട്ട്. അതെ അതെ. പിന്നെ വേറെ കാര്യം, ഒരു ഫോട്ടോ എടുത്താലും ഇങ്ങനെ എടുക്കുമ്പോൾ ബെസ്റ്റ്. എന്താ വെച്ചാൽ ഇതിൽ എല്ലാ പല പല കളക്ഷൻ ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ മോഡൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കാം, ഫോട്ടോയിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ മൊത്തം മഞ്ഞ മഞ്ഞ ചട്ടയിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ബാഹുബലി ഇട്ട പോലെ ഇതായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഇട്ടാ കുഴപ്പമുണ്ടാവില്ല, എല്ലാം ഉണ്ട്, എല്ലാ മോഡൽസും ഉണ്ട്, മാറി മാറി ഉപയോഗിക്കാനും പറ്റും. അതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ഗോൾഡ് എപ്പിസോഡായിരുന്നു. ഗോൾഡ് മഴ, സ്വർണ്ണ മഴ എന്നൊക്കെ പറയണ പോലെ അല്ലേ, ഫുള്ള് തുടക്കമുള്ള അവസരം വരെ സ്വർണ്ണമായിരുന്നു. അപ്പോൾ വീഡിയോ അവസാനിക്കാനേക്കാട്ട് മുന്നേ ഒരു ചെറിയ സർപ്രൈസ് കൂടി ഉണ്ട്. അല്ല, നമ്മൾ സ്വർണത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എടുക്ക് ഒരു സർപ്രൈസ് ഒരു കൊടുക്കില്ല, എന്താണ്, ഗിവ് അവേ ആണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിവ് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ റൂൾസ് ആണ്, ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ കാവേരി എത്ര മാലയാണ് ഇട്ടേന്ന് നിങ്ങൾ കറക്റ്റ് അതിൻ്റെ എണ്ണം കമൻറ്റ് ചെയ്യുക, അല്ലേ, കമൻറ്റ് ചെയ്യുക. പിന്നെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് കേട്ടോ, രണ്ട് വിനറാണുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും ഫോളോ ചെയ്തതിൻ്റെയും ആൻസർ ഇട്ടതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പറല്ല കേട്ടോ, ഇനി എല്ലാവരും കയറി വാട്സപ്പ് ചെയ്യണ്ട. അപ്പോൾ യെസ്, അതിൽ വാട്സപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ കുഞ്ഞു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആദാ വിന്നർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ പേരാണ് 500 പവൻ ഗിവ് അവേയാണ്. 500 പവൻ ഗിവ് അവേയാണ് നമ്മൾ ഗിവ് അവേക്ക് ഇട്ട പേര്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കോമൺ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, ഇനിയും ഞങ്ങൾ സ്വർണ്ണ എപ്പിസോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ കൊടുക്കും എല്ലാവരും. ബൈ.